ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഉത്സവവേളകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്ര ഉത്സവങ്ങൾ, നാഗരിക ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഉത്സവ ആഘോഷവേളകളും ആചാരങ്ങളും പ്രത്യേകിച്ച് ശിവരാത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ എല്ലാ മേഖലയിലും പറയുന്ന കാര്യം തന്നെ, വൈറസിൻ്റെ കൊറോണയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പോകണം. സ്കൂൾ, കോളേജ് തലങ്ങളിലേക്ക് ആൾക്കാർ, കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, സന്തോഷമാണ്. ഇവിടെ എല്ലാം നമ്മൾ തന്നെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അവയർനെസ്, മറ്റു കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷുക്കാലം വരുന്നു, അക്ഷയതൃതീയ വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളിയും വരുന്നു, പ്രവചനാതീതമായിട്ടുള്ള വെല്ലുവിളി. ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സംഘർഷങ്ങൾ, ഉക്രൈന്, റഷ്യ, അതുപോലെ എതിർക്കുന്ന രാജ്യങ്ങൾ, സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, ഉപരോധങ്ങൾ, അത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നു. ഇതെല്ലാം ഉത്കണ്ഠാകുലമായിട്ടുള്ള സമയമാണ്. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ, പ്രചോദനം, ഇതിനെല്ലാം അതിജീവിച്ചു പോകാനുള്ള ഒരു ധാർമ്മിക സത്ത നമ്മുടെ കൂടെയുണ്ട്. അത് ഭാരതത്തിലെ സാംസ്കാരിക, ആത്മീയ കാര്യങ്ങളിൽ പണ്ടേയുള്ള ആചാരവും കീഴ്വഴക്കവും ഗുരുത്വവും കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. പല പല ഘട്ടങ്ങളിലും ചരിത്രങ്ങൾ, പുരാണങ്ങളൊക്കെ പരിശോധിച്ചറിയാം. ഇതുപോലുള്ള അധിനിവേശത്തെയും കടന്നുകയറ്റത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഒത്തിരി ബലിദാനികൾ, കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം നമിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ. അതിന് ദൈവകടാക്ഷത്തിന് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം തുണയാണ്. ഇവിടെ ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അഫെയർ, പാർട്ട്ണർഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതിലൊക്കെ ഡിസ്റ്റൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആരുടെയും കുറ്റമല്ല, സമയത്തിൻ്റേതാണ്. ഈ രാശിക്കാരുടെ സമയത്തിൻ്റെ ഇതിലൊരു മാറ്റം പ്രത്യേകിച്ച് മെയ് 19 കഴിയണം. ഈ ബന്ധങ്ങൾ സദൃഢമായി പഴയ രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ, വേറെ പൊട്ടിത്തെറിച്ചിട്ടോ ടെൻഷൻ വന്നിട്ടോ ദേഷ്യം തോന്നിട്ടോ കാര്യമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, മെസ്സേജിന് മറുപടി ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം. ഇവിടെ സഹനശക്തി, ക്ഷമ, ശ്രദ്ധ, ദൈവാധീനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ഇത് വേണം. കാരണം മനുഷ്യന് ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. ആ ബന്ധങ്ങളുടെ ഊഷ്മളത കൊണ്ടുപോകുന്നതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, സ്വാഭാവികമാണ്. ഞാനാണ് ശരി, ചിലരുടെ തെറ്റിദ്ധാരണ ഇതൊക്കെയാണ്. ഇതിന് ശിവക്ഷേത്രത്തിൽ മുടങ്ങാറ ദർശനം നടത്തുക 11 ദിവസം, പുഷ്പാഞ്ജലി ചെയ്യുക. 11ാമത്തെ ദിവസം ജലധാര ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഉണ്ടായിട്ടുള്ള ഈ അസ്വസ്ഥതകൾ നമ്മളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് മാറി പോസിറ്റീവായിട്ട് വരും. ശിവക്ഷേത്രത്തിൽ 11 ദിവസം ദർശനം നടത്തുക. കാർത്തികമുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വരാധീനം അനുകൂലമാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട അവസ്ഥ വരെ ഉണ്ടാവുമോ എന്നുള്ള പ്രശ്നങ്ങൾ നമ്മളെ വലയ്ക്കുന്ന സമയമാണ്. ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നും കാണില്ല, പക്ഷേ ഒരു വയ്യ, ഉണർവില്ല, ഉറക്കം ശരിയല്ല, ആഹാരം വേണ്ട. അപ്പോൾ ഒരു നിരുത്സാഹം, ശാരീരികമായിട്ടുള്ള പ്രശ്നമുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോകും, ഇങ്ങനെ പോകും, എനിക്ക് വയ്യ, തലവേദനയൊന്നും വയ്യ. ജോലിക്ക് എങ്ങനെ പോകും, അവിടെ ചെന്നിരുന്ന കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങൾ നോക്കാൻ, എങ്ങനെയെങ്കിലും 5 മണിയായി ജോലിയിൽ നിന്ന് പുറത്തു വന്നാൽ മതി, ലീവ് എടുത്താലെന്തോന്ന് ആലോചിക്കും. മറ്റ് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു മന്ദത, ഉറക്കം തൂങ്ങിൽ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഉത്സാഹം തോന്നില്ല. ഇതിന് പ്രധാനമായിട്ടും രോഗമല്ല, ഇതൊരു ബന്ധനം പോലെയാണ്. മനസ്സിനെയും ശരീരത്തെയും നമ്മളെ പൂട്ടുന്ന അവസ്ഥ, കെട്ട്, അത് മാറണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 3 വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്ത്, പ്രത്യേകിച്ച് മഹാസുദർശന യന്ത്രം പൂജിച്ച് ധരിക്കുന്നത് നല്ലതാണ്. അതെല്ലാം മാറി കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ, മിഥുനരാശി. മിഥുനരാശിക്കാരിൽ സാമ്പത്തിക അച്ചടക്കം കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അധിക ചിലവെന്ന് പറയാം, അനാവശ്യ ചിലവെന്ന് പറയാം, പ്രതീക്ഷിക്കാത്ത ചിലവെന്ന് പറയാം. ഈ 3 ചിലവേ ഉള്ളൂ ലോകത്ത് മനുഷ്യനെ കടന്നാക്രമിക്കണം. അധിക ചിലവ്, കറണ്ട് ബില്ല് 1000 രൂപയിൽ നിന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് 3000 രൂപ ആകുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്, പ്രതീക്ഷിക്കാത്ത ചിലവ്. അധിക ചിലവ് പ്രതീക്ഷിക്കാത്ത ചിലവായിട്ട്. അപ്രതീക്ഷിത ചിലവ്, ദൂർത്തെന്ന് പറയാൻ ഒക്കില്ല, ചില ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ ഇവിടെ സോഴ്സ് നമുക്കുണ്ടാവും. പണയം വയ്ക്കുക, പലിശക്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ പോവേണ്ട സാഹചര്യം വന്നാലും ഒരു മിഡിൽ ക്ലാസ് ലെയറിലുള്ളവരെ സംബന്ധിച്ചോളം ലോൺ എടുക്കുക, വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കുക, കിട്ടാനുള്ള സാമ്പത്തികം കയ്യിലേക്ക് വരിക, ഇതൊക്കെയാണ് അഭികാമ്യം. അപ്പോൾ ആ തടസ്സം ഒന്ന് മാറും. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് നെയ്വിളക്ക് കത്തിക്കുക. ഈ അധിക ചെലവിനോടൊപ്പം ചെയ്യുന്ന ജോലി സ്ഥലത്ത് ചില ചലഞ്ചസും വരാനുള്ള സാധ്യത. നമ്മളായിട്ട് പുകച്ച് പുറത്ത് ചാടിക്കുക, അവർ നമ്മളെ പോച്ചുക, നമ്മളായിട്ട് പുറത്തു പോവുക, അതിനുള്ള പണി. നുണയും പാരവിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി നമ്മുടെ ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇതിനും മറികടക്കണം. ഇതിന് അഷ്ടനീരാഞ്ജനം ചെയ്യുക, എള്ളുകിഴി നീരാഞ്ജനം. 8 ശനിയാഴ്ച ശാസ്താവിന് അഷ്ടകിഴി അഷ്ടനീരാഞ്ജനം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുക. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയും പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. പുണർദത്തിൽ കാൽ, പൂയമായില്യം, കർക്കിടകരാശി. ഇവിടെ കുടുംബ പരദേവതയുടെയും പിതൃക്കളുടെയും അനുഗ്രഹം കുറവുണ്ടെങ്കിൽ പരിഹരിച്ചു പോകണം. അത് നമ്മുടെ മറ്റുള്ളവരെയും കൂടെ ബാധിക്കാൻ പാടില്ല, കുട്ടികളെയും ബാധിക്കാൻ പാടില്ല. പിതൃപൂജകൾ, ബലികൾ, തിരഹോമാദി കാര്യങ്ങൾ മുടങ്ങിയതെല്ലാം ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ, പള്ളിയിൽ കാര്യങ്ങൾ പോകാൻ പറ്റാതെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മുടങ്ങിയതിനെല്ലാം കൂടി ഒന്ന് പ്രായശ്ചിത്തം ചെയ്യും. അപ്പം മുടങ്ങിയതിനുള്ള ഒരു പരിഹാരം അതാണ്. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. പിന്നെ ചില യാത്രകൾ, തീർത്ഥയാത്രകൾ, നേർച്ചകൾ മുടങ്ങിയതൊക്കെ കഴിയുന്നതും അത് നീട്ടിവെക്കാതെ അത് ചെയ്യുന്നത് ഉചിതമാണ്. ശബരിമല പോവുക, ഗുരുവായൂർ പോവുക, കാളഹസ്തി പോവുക, തിരുപ്പതി പോവുക, വേളാങ്കണ്ണി പോവുക, ഭീമപ്പള്ളി പോവുക, ഇങ്ങനെ പലതരത്തിലുള്ള നേർച്ചകളും കാര്യങ്ങളും കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ ഇനി അങ്ങോട്ട് അത് കറക്റ്റ് ചെയ്തെടുത്ത് ആ കടങ്ങൾ തീർക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. മുടങ്ങിയതിൻ്റെ പ്രായശ്ചിത്തം വളരെ നല്ല മാറ്റമുണ്ടാകും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. പക്ഷേ എഫർട്ടിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല. ദുഃഖവും സങ്കടവും നിരാശയുണ്ടാവും. എല്ലാം ബൈഹാർഡാണ്. പക്ഷേ എക്സാം വരുമ്പം കൺഫ്യൂഷൻ, കോൺഫിഡൻസ് ഇല്ലായ്മ, അത് റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു കഴിവില്ലാത്തവനും നല്ല റിസൾട്ടോടുകൂടി മുന്നോട്ട് പോകുമ്പം നമുക്ക് ലോസ് വന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമതയും പങ്കുവയ്ക്കാൻ ആരും കാണില്ല, നമ്മളെ കാണും. അത് വരാൻ പാടില്ല ഇനിയെങ്കിലും. അതിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാരാജരാജേശ്വരി പൂജ ചെയ്ത് കടും പായസം ഭഗവതിക്ക് നിവേദിച്ച് വിദ്യാ കവചിത മുദ്ര പഠിക്കുന്ന സ്ഥലത്ത് വെക്കുക, ബാഗിലോ മേശയ്ക്കകത്ത്. അതിൻ്റേതായിട്ടുള്ള മാറ്റം അടുത്ത റിസൾട്ടുണ്ട്. രണ്ട്, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ. ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നുണ്ട്. നല്ലൊരു വരനെ കിട്ടണം, നല്ലൊരു വധുവിനെ കിട്ടണം എന്ന് താല്പര്യപ്പെടുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ഒത്തിരി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, ഏജ് ഓവറായി വരുന്നു. എന്തേ മോക്ക് ആലോചിക്കുന്നില്ലേ കല്യാണം, എന്തേ നടക്കാത്തത്? കേട്ട് കുത്തുവാക്കുകൾ കേട്ട് മടുത്തു. ഇവനെങ്ങനെ നിന്നാൽ മതി, ഇവനെ കെട്ടിച്ചൊരു ഉത്തരവാദിത്തം വരട്ടെ. ആലോചിക്കാത്ത, അന്വേഷിക്കാത്തതല്ല, നടക്കണ്ടേ. വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല, ഉറയ്ക്കുന്നില്ല. ഇത് തടസ്സം മാറും. ജീവിത പങ്കാളി, അത് നല്ല ബന്ധം നടക്കും. ഇതിന് ഗൃഹസ്ഥാനത്ത് ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ഈ 41 ദിവസത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും അനുകൂലവും. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി. അതിൽ തടസ്സങ്ങളാണ്. വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഓരോരോ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുന്ന സമയമാണ് ഈ വരുന്ന ഒരു 2.5 മാസം. ഇത് കഴിഞ്ഞ 9 മാസത്തിന് ഇപ്പുറം ഉണ്ടായിരിക്കുന്നതെല്ലാം തടസ്സങ്ങളാണ്. പോകുന്നതിലല്ല കാര്യം, പോയി കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ച കാര്യത്തിൽ വിജയം ഉണ്ടാവും. പഠിത്തത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പെട്ടുപോകാൻ പാടില്ല. അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളും ചലഞ്ചസുകളും ഒഴിവാകുന്നില്ല. അവിടുത്തെ അവസ്ഥ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. അപ്പോഴാണ് കളഞ്ഞിട്ട് പോകണോ വേണ്ടതെന്ന് തോന്നുന്നത്. ഇത് ഈ 1.5 മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഏപ്രിൽ 14 വരെ ശ്രദ്ധിക്കണം. വിഷു കഴിയണം, കാര്യങ്ങൾ മാറ്റമുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഈ കാലയളവിൽ എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുന്ന വിശേഷം. 11 ചൊവ്വാഴ്ച മാറ്റമുണ്ടാകും. ചിത്തിരത്തര, ചോതി, വിശാത്തിമുക്കാൽ, തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നതിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പേരുദോഷങ്ങൾ, അപവാദങ്ങൾ നേരിടേണ്ട സമയമാണ്. കുറേ കാലം കൊണ്ട് ഇത് നടക്കുക. അപ്പം വീട്ടിലുള്ളവർ പറയും, ഈ മനുഷ്യൻ കൈ കിടക്കുന്ന പൈസയും ഇല്ലാത്ത സമയവും നോക്കി മറ്റുള്ളവർക്ക് വേണ്ടി പോയിട്ട് എന്തിനാ വെറുതെ. തിരിച്ച് വീട്ടിലെ അമ്മമാരും കേൾക്കേണ്ടി വരുന്ന പഴി, വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് തോളിലിട്ടതുപോലെ അവസ്ഥ. വെറുതെ മിണ്ടാതിരുന്നൂടെ, നമ്മളഭിപ്രായം പറഞ്ഞ് നമ്മൾ വിരോധമായി, ഇതിൻ്റെയൊക്കെ ആവശ്യം എവൾക്ക് എന്തിനാ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരും. നമ്മൾ ഗുണം പറയുന്നതാ, ഗുണം ചെയ്യുന്നതാ, പക്ഷെ നമുക്ക് ദോഷമായിട്ട് വരും. ഇവിടെ മൗനം വിദ്വാന് ഭൂക്ഷണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടെങ്കിൽ പെട്ടുപോകും. വെറുതെ ബന്ധങ്ങളാകുന്നു പോകും, അയൽപ്പക്കാർ നമുക്കില്ലാതാകും, ഇത്രയും അത് വരാൻ പാടില്ല. അപ്പം തൽക്കാലം ഈ വക പ്രശ്നങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ മഹിഷാസുരമർദ്ദിനി കവചിത യന്ത്രം ഗൃഹസ്ഥാനത്തിൽ സ്ഥാപനത്തിൽ സ്ഥാപിക്കും. ഇത് ബിസിനസ് നടക്കുന്നിടത്തും സ്ഥാപനം നടക്കുന്നിടത്തും പ്രശ്നം ഇതാണ്. നമ്മൾ വെറുതെ മിണ്ടായ നമുക്കത് ചൊറിഞ്ഞ് പുണ്ണാവുന്ന അവസ്ഥയാണ്. വ്രണമാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. വിശാഖത്തിക്കാല അനിരം തൃക്കേട്ട വൃശ്ചികരാശി. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ബാധിക്കുന്നു. കുടുംബക്ഷീണ ചൊല്ലിയായിരിക്കാം, അതിർത്തി തർക്കങ്ങളായിരിക്കാം, വഴിയെ ചൊല്ലിയായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് സ്ഥാപനം, തൊഴിൽ, ബിസിനസ് എന്ന് വേണ്ട എല്ലാ മേഖലയിലും ഈ ശത്രുബന്ധനം ബാധിക്കും. ചുരുക്കം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, നടക്കാത്തതിൻ്റെ വാശി, അപ്പം നമ്മളെ തളർത്തുക, തകർക്കുക അവരുടെ ലക്ഷ്യം. അപ്പം ഇതിൽ നമ്മൾ വീഴാൻ പാടില്ല. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന്, പ്രൊട്ടക്ഷൻ വേണം. ഉഗ്ര നരസിംഹ യന്ത്രം സ്ഥാപിച്ച് 11 ദിവസം നെയ്വിളക്ക് കത്തിക്കും. 3-3.5 വർഷത്തെ കണക്കാക്കിയത് ചെയ്യണം. നരസിംഹ കവചിത യന്ത്രം മറ്റു പ്രശ്നങ്ങളൊന്നും ബാധിക്കും. മൂലം പൂരാട ഉത്രാടത്തിക്കാൽ ധനരാശി. ഗൃഹസ്ഥാനത്തുനിന്ന് മാറണോ വേണ്ടയോ, സ്ഥാപനം ഇവിടുന്ന് മാറണോ വേണ്ടയോ, പഠിത്തം ഇത് നിർത്തിയിട്ട് വേറെ കോഴ്സിന് പോകണോ വേണ്ടയോ, വിദേശത്ത് പോകണോ, ബാംഗ്ലൂർ പോകണോ, ചെന്നൈയിൽ പോകണോ, ഡൽഹിയിൽ പോകണോ, ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹം, അത് കൺഫ്യൂഷനായിട്ട് ടെൻഷനായിട്ട് കാര്യങ്ങളുണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് ഞാൻ പോയാൽ എന്ത് ചെയ്യും, അമ്മയ്ക്ക് അസുഖം, അച്ഛൻ അസുഖം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അതെങ്ങനെ, എവിടെ, എപ്പോൾ ഒന്നും നമ്മളത് നിശ്ചയിക്കുന്നില്ല. സാഹചര്യങ്ങൾ നമ്മളതിനെ എത്തിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആവശ്യം, അത്യാവശ്യം, അടിയന്തരം എന്നുള്ള രീതിയിൽ അത് കണ്ടെത്തിപ്പോയി അവിടെ എത്തി വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യം. അതിനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടത് ചെയ്യും. ത്രിഭൂക്ഷണ സമർപ്പണം ചെയ്യുക. ചന്ദ്രക്കല ശിവന്, ഭഗവതിക്ക് താലി, പൊട്ട്, നാമം വിഷ്ണു ഭഗവാന് സമർപ്പിച്ച് ആചാര ഉപചാര സമർപ്പണം ചെയ്യുക. മാറ്റം നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈശ്വരാധീനം അനുകൂലം. ഇവിടെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, വാസ്തു ഗൃഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, നമ്മുടെ സമയദോഷം. ഇത് 2 വരുമാനത്തിൻ്റെ ഇരട്ടി ചിലവുണ്ടാവും. ലക്ഷ്മി സാന്നിധ്യം ഉറക്കില്ല എന്നുള്ളതാണ് വീട്ടിൽ. അതൊരു സത്യം. പലരും പറയും ബാങ്കിലും പെട്ടിയിലുണ്ട്, ഇതൊക്കെ അഭിനയിക്കുന്നതാണ്. യഥാർത്ഥ സത്യം നമുക്കാണ്, ദൈവത്തിനാണ് അറിയാൻ പറ്റുന്നത്. അതോടൊപ്പം ഇൻഫർമേഷൻ ടെക് ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ചലഞ്ചസ് ആയിട്ടുള്ള സമയമാണ്. ഇത് കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോ, പ്രത്യേകിച്ച് ഏപ്രിൽ 14 വരെ ശ്രദ്ധിക്കേണ്ട സമയം. അതായത് തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ വരും. വിഷു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും ഉചിതം. അതുവരെ നമ്മളിപ്പം സഹനശക്തി, ക്ഷമ, ശ്രദ്ധ, അന്വേഷണം ഇതെല്ലാം വേണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ ചാടി ഇറങ്ങാൻ പാടില്ല. കൊടുക്കുക, നമ്മൾ വീണു വീട്ടിലായി പോകും. പോലീസ് സ്റ്റേഷൻ, കോടതി ഇത്തരത്തിൽ കാര്യങ്ങളെ വലിച്ചടിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിക്കൂടായില്ല. ശ്രദ്ധയോടുകൂടി പോകും. ഇവിടെയും സുദർശന യന്ത്രം, ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ വ്യക്തം. ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്നുണ്ടായിരുന്നത് തടസ്സങ്ങൾ മാറി ഈ 3 മാസത്തിനകത്ത് നമുക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. വാഹനം മാറുക, അത് ഉത്തമമായിട്ടുള്ള സമയമാണ്. ഇവിടെ പിതൃപൂജകൾ, തിലഹോമാദി കാര്യങ്ങൾ തിരുവല്ലത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ പോയി ചെയ്ത് പാൽപ്പായസ നിവേദ്യം ഈശ്വരസങ്കല്പത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം. കുംഭരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹ നിവർത്തി വരാതെ ദുർഭരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ ശാപപാപം പോക്കുവരവായിട്ടുണ്ട്. എന്നെ മറന്നോ എന്ന് ചോദിക്കുക. ഒരു കന്നി കുഞ്ഞിൻ്റെ ഉണ്ട്, മുതിർന്ന ആളുടെ ഉണ്ട്. നമ്മുടെ കുറ്റമല്ല, ഇത് പഴക്കേണ്ടതാണ്. പക്ഷെ അത് നമുക്ക് ശാപമായിട്ടോ ദൃഷ്ടിയായിട്ടോ വരാൻ പാടില്ല. ലക്ഷ്മിനാരായണ ഉപചാരം ചെയ്ത് വിഷ്ണുവാദത്തിൽ സമർപ്പിച്ച് വേദബന്ധന, ശാപബന്ധന, സ്ഥിതിബന്ധന ദോഷം മാറും, മോക്ഷം കൊടുക്കുക. ചന്ദ്രക്കല ഉപചാരം ചെയ്ത് കൈലാസപാദത്തിലേക്ക് സങ്കല്പിച്ച് ശിവരുദ്രകം അഭിഷേകം നടത്തുക. തിരുവല്ലത്തോ തിരുനെല്ലിയിലോ മറ്റു കാര്യങ്ങളിലോ പിതൃസ്ഥാനീയ സ്ഥലത്ത് സ്ത്രീ പുരുഷ ഉപചാരം സമർപ്പിച്ച് തിലഹോമം ചെയ്യാം. ആ ശാപപാപ ബന്ധനങ്ങൾ പിന്നെ നമ്മളെ ബാധിക്കില്ല. പുരുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ചില ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാകാൻ, ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഗൃഹത്തിൽ 2 പേർക്കുണ്ടാവുന്ന സാഹചര്യം. അത് ആക്സിഡൻ്റായിട്ടോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ ഉള്ള ഒരു വീഴ്ച, ഓപ്പറേഷൻ വേണോ വേണ്ടേന്നുള്ള അവസ്ഥ, ഇത് രണ്ടും കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള സ്ഥലത്താണോ പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനാമുറി, ഇത് ശരിയില്ലെങ്കിൽ എല്ലാം നെഗറ്റീവായി പോകും. അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ വാസ്തുപൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ആ വക ശാപപാപ ബന്ധനങ്ങൾ ഒഴിവാക്കിയെടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ പരദേവതയ്ക്ക് അതിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും ചെയ്ത് കുട്ടികളെയും മറ്റു കാര്യങ്ങളെയും ബാധിച്ചിരിക്കുന്ന മന്ദത, പഠിത്തത്തിൽ ശ്രദ്ധയിൽ ഉള്ള മന്ദത മാറ്റിയെടുക്കണം. വിദ്യാശൂന്യ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു കാര്യം, കുടുംബ ഷെയറുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വരാനുള്ള സമയം. നിങ്ങൾക്കെന്തിനാണ് ഇതിൻ്റെ ആവശ്യം, ഞങ്ങൾക്കുള്ളതല്ലേ എന്നുള്ളൊരു കൈയടക്കൽ മാറി ന്യായവും സത്യവും നീതിയും നമുക്ക് കിട്ടും. അത് മിക്കവാറും ഈ മിഥുനത്തിനും കർക്കിടകത്തിനിടയ്ക്ക് നമ്മളും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ ആ പ്രോബ്ലംസ് തീർന്ന് രമ്യതയിൽ കാര്യങ്ങളാണ്. ഇവിടെയും വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന 3 വ്യാഴാഴ്ച ചെയ്യുന്നത് ഉചിതമാണ്. അടഞ്ഞിട്ടുള്ള വഴികൾ, തടസ്സങ്ങളൊക്കെ മാറി ഒരു സെറ്റിൽമെൻറ്റിൽ കാര്യങ്ങൾ വരും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.